പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം കത്തി ജ്വലിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് പോലേ. രണ്ട് മൂന്ന് ദിവസമായി ശക്തമായ ദാഹത്തിലും വചനാഭിഷേകത്തിലുമാണ്. നമ്മൾ എത്ര ലഭിച്ചാലും എത്ര കുടിച്ചാലും മതിയാവാത്തതാണ് പരിശുദ്ധാത്മാവ്. ജോൺ പോലണ്ടാവൻ മാർപ്പാപ്പ എഴുതിയ അല്ലെങ്കിൽ പഠിപ്പിച്ച ഏറ്റവും വലിയ പ്രബോധനമാണ് കർത്താവും ജീവദാതാവും. ഡോമിനോം എറ്റ് വിഫിഫി കാൻഡോം എന്ന ചാക്രിയ ലേഖനം പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. ജീവദാതാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത്. ജീവദാതാവ്, അത് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. കർത്താവും ജീവദാതാവും. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്, പ്രാവാണ്, തീയാണ്, കാറ്റാണ്, ഇങ്ങനെയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതെല്ലാം അതിൻ്റെ ഒരു അടയാളമാണെങ്കിൽ പരിശുദ്ധാത്മാവ് ആരാകുന്നു? കർത്താവാകുന്നു. കർത്താവും ഒരു വ്യക്തിയാകുന്നു. ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളാകുന്ന വ്യക്തിയുമായിട്ട് ഒരു പ്രേമമുണ്ടാകാൻ പറ്റുകയുള്ളൂ. എന്താണ് പറഞ്ഞത്? പ്രേമം. ഒരു ശക്തിയെ, അഗ്നിയെ നമുക്ക് പ്രേമിക്കാൻ പറ്റില്ല, അഗ്നിക്ക് നമ്മളെ പ്രേമിക്കാൻ പറ്റില്ല. അതെല്ലാം അതിൻ്റെ ഒരു ചിഹ്നമാണ്. പക്ഷേ ആത്യന്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും സമനായവനും എന്നെല്ലാവരും പറഞ്ഞ്, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനും, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനും, പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹവും, പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹവും, പിതാവിനും പുത്രനും ഒപ്പം ആരാധിക്കപ്പെടുന്നവനുമാണ്. പിതാവിനും പുത്രനും ഒപ്പം ആരാധിക്കപ്പെടുന്നവനുമാണ്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തന്നു കഴിഞ്ഞിരിക്കുന്നു, നമ്മളിൽ തന്നെ ഉണ്ട്. ഇതാണ് നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നു. ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു. നമ്മൾ പലപ്പോഴും പല കവിതകളും ഗാനങ്ങളുമെല്ലാം പലരും എഴുതിയിട്ടുള്ളത് അതിൻ്റെ കവിതാത്മകത കൊണ്ടായിരിക്കാം. പറന്നിറങ്ങണേ, എഴുന്നള്ളി വരണേ എന്നെല്ലാം നമ്മൾ പാടുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ ആന്തരിക അർത്ഥത്തിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച്, സ്ഥൈര്യലേപനം സ്വീകരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് വാഴുന്നു. ആ വ്യക്തിബന്ധം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു, കർത്താവാകുന്നു, ജീവദാതാവാകുന്നു, നമ്മളുടെ ജീവനെ നയിക്കുന്ന ചാലകശക്തിയാകുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:14 പറയുന്നത്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കളാണ്. ആരാണ് ദൈവമക്കൾ? നമുക്ക് നമ്മുടേതായ വലിയ സിദ്ധാന്തങ്ങളും തത്വങ്ങളും ചിന്തകളും വലിയ പ്രോജക്റ്റുകളും ഒക്കെ ഉണ്ടായാലും അതുകൊണ്ടൊന്നും ഒരുപക്ഷേ കാര്യം നടക്കില്ല. എന്ത് വേണം? ആത്മാവിനാൽ നയിക്കപ്പെടണം. ആത്മാവിനാൽ നയിക്കപ്പെട്ടാൽ ആത്മാവ് നമ്മളെ അങ്ങ് കൊണ്ടുപോകും. ആ അർത്ഥത്തിലാണ് ആദ്യകാലങ്ങളിൽ ഞാൻ എഴുതിയൊരു ഗാനമാണ്, ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ. അന്ന് അങ്ങനൊരു പാട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് ആരാധിക്കുകയും, അപ്പോൾ നമ്മുടെ ഈ ഇനിയുള്ള ഏതാനും സമയത്തെ ശുശ്രൂഷയുടെ പ്രധാന തീം, പ്രധാന ആശയം, നമ്മിൽ വാഴുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ കത്തിപ്പടർന്ന്
ജീവജലത്തിൻ്റെ അരുവിയായി നമ്മിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകി. നമ്മളിൽ ധാരാളം വരദാനങ്ങൾ നമ്മളിലുണ്ട്, ഓൾറെഡി ഉണ്ട്. ഒന്നും തരണമേ എന്ന് ചോദിക്കണ്ട, തന്നതിനെ തുറക്കണേ എന്ന് ചോദിച്ചാൽ മതി. മനസ്സിലായ? വരദാനങ്ങൾ എവിടെയുണ്ട്? നമ്മളിലുണ്ട്. ദൈവം നമ്മിൽ വസിക്കുന്നത് ഒരു കാലിപ്പെട്ടിയുമായിട്ടല്ല, നിറഞ്ഞു തുളുമ്പുന്ന വലിയ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആത്മീയ സദ്യയുമായിട്ടാണ്, ആത്മീയ നിധിയുമായിട്ടാണ്. അപ്പോൾ ആ ബോധ്യത്തോടുകൂടി നമുക്ക് ഈ ഗാനം പാടാം. ആത്മാവേ പരിശുദ്ധാത്മാവേ. അത് പാടുന്നതിന് മുൻപ് നമ്മുടെ ഈ ഇനിയുള്ള രണ്ട് മണിക്കൂർ സമയം, ഇപ്പോൾ സന്തോഷ് പറഞ്ഞതുപോലെ നമ്മളിൽ നിറഞ്ഞുകിടക്കുന്ന വരദാനങ്ങൾ കത്തുക. ഒരു വെടിക്കെട്ടാണ് അത്, ഒരു പൂരപ്പറമ്പാണത്. നിങ്ങൾ പൊട്ടിത്തെറിക്കണം. ഇങ്ങനെ തണുത്തിരുന്നാൽ പോരാ, തണുത്തല്ല എന്നാലും മനസ്സിലാവുന്നുണ്ടോ? അത് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും വീഴണത്. ചിലപ്പോൾ ഇവിടെ നിന്ന് തെറിച്ചാൽ അങ്ങ് അങ്ങ് ഹിമാലയത്തിൽ പോയി വീഴും. അതിനാണ് മിഷൻ എന്ന് പറയണത്. റോക്കറ്റ് പോലെയാണത്, നടന്നു നീങ്ങുന്നതല്ല. അപ്പം അതുപോലെ കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത വലിയ അത്ഭുത സിദ്ധികൾ നമ്മളിൽ ഉണ്ട്. ഉണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനെ ജ്വലിപ്പിച്ച് നമ്മളിൽ വലിയ അത്ഭുതകരമായ പ്രവൃത്തികൾ നടക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ ഇപ്പൊ തന്നെ, ഇന്ന് തന്നെ, ഏതാനും മണിക്കൂറിൽ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അനുഭവമാകാൻ പോവുകയാണ്. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അത്ഭുതം നടക്കും. സുവിശേഷം യേശുവിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവൃത്തിയാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടോ മനുഷ്യശക്തി കൊണ്ടോ അല്ലേ? അല്ല. അതുകൊണ്ടാണ് ഈശോ അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലെല്ലാം പറയുന്നത് എന്താ? അവൻ സിനഗോഗുകളിൽ പ്രഘോഷിച്ചു. അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയും സിനഗോഗുകളിൽ പഠിപ്പിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയും എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനം, അവൻ അപ്പസ്തോലന്മാരെ വിളിച്ചു. അവർ വല്ല ട്രെയിനിങ് ഉണ്ടായിരുന്നു? ഇതേമാതിരി ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല, മുക്കുവന്മാരായിരുന്നു. വിളിച്ച ഉടനെ തന്നെ അവർക്ക് കൊടുത്തു. എന്ത് കൊടുത്തു? ടു ഹീൽ ദ സിക്ക്, ടു റൈസ് ദ ഡെഡ്, ടു ക്ലെൻസ് ദ ലെപ്പർ, ടു കാസ്റ്റ് ഔട്ട് ഡീമൺസ്. 4 കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴേ ഒരു സുഖമുള്ളൂ എന്ന് പറഞ്ഞ് ഹീൽ ദ സിക്ക്, മുദ്രാവാക്യം പോലെ കൈ ഉയർത്തി, ഹീൽ ദ സിക്ക്, ഹീൽ ദ സിക്ക്, റൈസ് ദ ഡെഡ്, റൈസ് ദ ഡെഡ്, cleanse the leper, cleanse the leper, cast out demons, cast out demons. ഒന്ന് ചാടി ചാടി പറഞ്ഞേ, heal the sick, raise the dead, raise the dead, cleanse the leper, cleanse the leper, cast out demons, cast out demons, heal the sick, heal the sick, raise the dead, raise the dead, cleanse the leper, cleanse the leper, cast out demons, cast out demons. ഞാൻ എപ്പോഴും ഭാവനയിൽ കാണുകയാണ് ആ അപ്പസ്തോലന്മാർ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകും. നിങ്ങൾ എവിടെ പോകാണ്? ഹീൽ ദ സിക്ക്, റൈസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ, കാസ്റ്റ് ഔട്ട് ഡീമൺസ്. ഹീൽ ദ സിക്ക്, റൈസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ, കാസ്റ്റ് ഔട്ട് ഡീമൺസ്. കം ഓൺ, ഹീൽ ദ സിക്ക്, റൈസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ, റൈസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ. അവരെ നമ്മളെ ചിന്തിക്കാൻ പറ്റുമത്? ഞാൻ നിങ്ങളവിടെ പോയി, ഞങ്ങൾ മരിച്ചവർ ഉയർപ്പിക്കാൻ പോകണം. മരിച്ചവരെയാ? ആ കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞേക്കണു, ഞങ്ങൾക്കെല്ലാ അധികാരവും തന്നേക്കണു മരിച്ചവരെ ഉയർപ്പിക്കാൻ. ഇതാണ് സുവിശേഷം. എന്നിട്ട് നമ്മൾ എത്ര മനുഷ്യരെ ഉയർപ്പിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ വരം നിങ്ങൾ ആർക്കെങ്കിലും വേണമോ?
മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള വരം എത്ര പേർക്ക് വേണം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് വേണ്ടത്. മരിച്ചവർ ഉയർക്കണമെങ്കിൽ ആദ്യം മരിക്കണം. അതാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ വരദാനങ്ങളെ, അത്ഭുതകരമായ സിദ്ധികളെ പഠിക്കണം. അതിൻ്റെ ഒരു സൂചനയെങ്കിലും നമുക്കിപ്പോൾ കിട്ടണം. ഇന്ന് തന്നെ ഇവിടെ മുഴുവനും മരിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലും കുറച്ചൊക്കെ മരിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവും. കാല് മരിച്ചിട്ടുള്ളവർ, അവരെയൊക്കെ ഇപ്പോൾ ഉയർപ്പിക്കണം നമുക്ക്. അവിടെ ഉണ്ടോ മരിച്ചവരാരെങ്കിലും? ഓക്കെ. അപ്പോൾ ആ ആവേശത്തോടുകൂടി നമുക്ക് ഈ ഗാനം ആലപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ വരണമേ എന്നല്ല നമ്മൾ പാടുന്നത്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഉണരണമേ, കത്തിപ്പടരണമേ, ജ്വലിക്കണമേ, എല്ലാ വരദാനങ്ങളും നമ്മളിൽ തുറക്കണമേ. റെഡി? പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരും എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ തുറക്കണമേ, എന്നിലുള്ള അഭിഷേകത്തെ തുറക്കണമേ, അത്ഭുത സിദ്ധികൾ തുറക്കണമേ, സുവിശേഷത്തിന്റെ ശക്തി, സുവിശേഷ പ്രഘോഷണത്തിന്റെ അഭിഷേകം, അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതിനുള്ള അഭിഷേകം എന്നിൽ തുറക്കണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. കൈയടിച്ച് പാടാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിൻ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം, പാപിയാം ഞാൻ ദൈവം
സുധനായി മാറി. പിതാവിനോട് കൂടെ പുത്രൻ എന്നോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവിനോട് കൂടെ പുത്രൻ എന്നോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവിനോട് കൂടെ പുത്രൻ എന്നോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ എല്ലാ വരദാനങ്ങളെയും ജ്വലിപ്പിച്ചുകൊണ്ട് ശക്തരായ സുവിശേഷ വേലക്കാരായി, ശക്തരായ പ്രേക്ഷിതരായി യേശുവിൻ്റെ അത്ഭുത സിദ്ധികളെ പകരട്ടെ. ദൈവാത്മാവിനിൽ നിറഞ്ഞ പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവിൻ്റെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. എല്ലാവരും ദൈവാത്മാവിൻ്റെ ആത്മാവിൽ ലയിച്ചു, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, വ്യക്തിപരമായി ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ദാഹത്തോടെ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, 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 സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നിൽ ആത്മാവിൽ പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ ആത്മാവിൽ പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ, എന്നിൽ വാഴും ആത്മാവേ വരദാനങ്ങൾ ചൊരിയണമേ, എന്നിൽ വാഴും ആത്മാവേ വരദാനങ്ങൾ ചൊരിയണമേ, 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 പുതുബോധ്യങ്ങൾ നൽകണമേ, പുതുബോധ്യങ്ങൾ നൽകണമേ,
ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ കത്തി പടരണമേ, ഓരോരുത്തരിലും പടരണമേ. എല്ലാ വരദാനങ്ങളും തുറക്കട്ടെ, അത്ഭുത സിദ്ധികൾ തുറക്കട്ടെ, അത്ഭുത വരദാനങ്ങൾ തുറക്കട്ടെ. ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു, ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു, സർവജ്ഞനായ ഭരണകർത്താവ് നമ്മിൽ വസിക്കുന്നു. Yeah.
ദൈവിക ദൈവം സകല മനുഷ്യരിലും വസിക്കുന്നു. ക്രിസ്ത്യാനികളിൽ മാത്രമല്ല, സകല മനുഷ്യരിലും, സകല മനുഷ്യരിലും. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ വല്ല ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? യേശു ക്രിസ്തു മരിച്ചപ്പോൾ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ യേശു ക്രിസ്തു ആർക്കു വേണ്ടിയാ ജനിച്ചത്, മരിച്ചത്, ഉയർത്തത്? ആർക്കു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? സകല മനുഷ്യർക്കും വേണ്ടിയാണ്. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവേ എന്ന് നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ടല്ലേ. അങ്ങ് അർപ്പിക്കുന്ന ഈ ബലി ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയുമാണ്. ഈ പ്രേഷിത ചൈതന്യം എന്ന് പറയുന്നത് ക്രിസ്തു കുറച്ച് ഒരു ഗ്രൂപ്പായ ഒരു ക്രിസ്ത്യാനി എന്നൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ വന്നതായിട്ട് ആണെങ്കിൽ അത് പ്രേഷിത ചൈതന്യമാവില്ല. ആവോ? പ്രേഷിത ചൈതന്യം എന്ന് പറഞ്ഞാൽ ആ ശിമയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഹോ എൻ്റെ കണ്ണുകൾ ആ രക്ഷ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് മരിക്കാം. നമ്മളങ്ങനെയല്ല, ഇനി നമുക്ക് പോയി പ്രഘോഷിക്കാമെന്നാണ് പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞെന്താ, ഇനി എനിക്ക് മരിക്കാം. അത് വേറൊരു അർത്ഥത്തിലാണ്, എൻ്റെ കണ്ണുകൾ ലോകം മുഴുവനും വേണ്ടിയുള്ള രക്ഷ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രേഷിത ചൈതന്യത്തിൻ്റെ പ്രേഷിത കുതിപ്പ് എന്നാണ് പരിശുദ്ധ പിതാവ്. ഈ പ്രേഷിത കുതിപ്പുണ്ടാകുന്നതിൻ്റെ പ്രധാന രഹസ്യം യേശു ഏകരക്ഷകനാണെന്നും യേശു ലോകരക്ഷകനാണെന്നും സകല ജാതി മതസ്ഥരാര് തന്നെയായാലും അവരെല്ലാവരും യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ആകാശത്തിന് കീഴേ, എല്ലാവരും പറഞ്ഞേ, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു നാമമല്ലാതെ. ഹല്ലേലൂയ. ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവോ? ഒരു സംശയം ഇതിലുണ്ടാകരുത്. ഇതാണ് സുവിശേഷം. അത് പ്രഘോഷിക്കുമ്പോൾ ആ പ്രഘോഷിച്ച സുവിശേഷം സത്യമാണെന്ന് സ്ഥിരീകരിക്കാൻ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം പറയുന്നതാണ്. അവർ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ കർത്താവ് അടയാളങ്ങൾ മുഖേന അത് സ്ഥിരീകരിക്കാൻ പ്രവർത്തിച്ചു എന്നാ പറയണേ. അപ്പൊ നമ്മൾ അടയാളങ്ങളുടെ ആവശ്യം, ഈ രോഗശാന്തി എല്ലാം നടത്തി ആശുപത്രി ഒഴിവാക്കാൻ വേണ്ടിയല്ല. ആശുപത്രികളും ഡോക്ടർമാരെല്ലാം ഉണ്ടാകും. ഈ രോഗശാന്തിയും അടയാളങ്ങളുടെയും പ്രധാന ഉദ്ദേശം യേശുവിൻ്റെ സാർവത്രികത, യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ വിസ്മയനീയത മനുഷ്യൻ അടയാളത്തിലൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ്. മോശ ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. നിൽക്കൂ നിൽക്കൂ, എല്ലാവരും നിൽക്കൂ. ഇപ്പം എന്തോ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അടയാളങ്ങൾ സഹിതം അതിനെ സ്ഥിരീകരിക്കും. ഇപ്പോൾ നമ്മൾ സുവിശേഷം പ്രഘോഷിച്ചോ? എന്താ പ്രഘോഷിച്ചേ? യേശു ക്രിസ്തുവും ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഹിന്ദുവായാലും മുസ്ലിം ആയാലും സിഖ് പഞ്ചാബി പാഴ്സിയായാലും അവൻ്റെയും കൂടി പാപങ്ങൾ ഈശോ മിശിഹ കുരിശിൽ ഏറ്റെടുത്തുവോ? നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്, ബുലവാദിക്കണേ. പ്രാർത്ഥിക്കാറുണ്ടോ? എങ്ങനെ പ്രാർത്ഥിക്കണേ? ബുലവാദിക്ക് നമ്മുടെ കരുണയായിരിക്കണേ. എന്ത് പ്രാർത്ഥിച്ചു? ബുലവാദിക്ക് നമ്മുടെ കരുണയായിരിക്കണേ. ഒന്ന് ശരിക്കും പ്രാർത്ഥിച്ചേ. ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പുരിയാട്ടിൻകുട്ടി ഞങ്ങളുടെ മേൽക്കറി. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുവോ?
എന്ത് വിശ്വസിക്കുന്നുവെന്ന്? ഭൂലോക പാപം മുഴുവനും കർത്താവ് ഈശോമിശിഹ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നുവോ? കണ്ട ചിലരെ മിണ്ടനില്ല. എന്തുട്ടി ബ്രദർ പറയണേ ഭൂലോക പാപോ? അതായത് വരാനിരിക്കുന്ന ആളുകളുടെയും ജനിക്കാനിരിക്കുന്ന ആളുകളുടെയും ഈ വലിയ കൊള്ളത്തലവന്മാരുടെയും ISകാർ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവ് ഈശോമിശിഹ ഏറ്റെടുത്തുവോ? ചിലർ മിണ്ടനില്ല. കണ്ടോ കണ്ടോ അതെന്താ ചിലർ മിണ്ടാത്തേ? അതാണ്, അവരിപ്പോഴും വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പ്രേക്ഷിതനാകാൻ പറ്റും? പറയും യോഹന്നാൻ മൗന്താന, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം ആദ്യം പറയുന്ന ഇതാണ്, ഇതാ എന്ന് പറഞ്ഞേ, അത്രേ മതി. എന്താണ്, എന്താണ് ഇതാ? ഉച്ചത്തിൽ പറഞ്ഞേ, ഇതാ. ബാക്കിയെന്താ? ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ. നിങ്ങളൊന്ന് വിശ്വസിച്ചേ. അപ്പൊ ഈ ഹിന്ദുക്കളുടെ ദൈവം അവരുടെ പാപം ഏറ്റെടുക്കുമോ? ഈ ഹിന്ദുക്കളുടെ, മുസ്ലിം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ അക്രൈസ്തവരുടെ എല്ലാം പാപം ആരാ ഏറ്റെടുത്തത്? യേശു ക്രിസ്തു. ഇത് വിശ്വസിച്ചാൽ മാത്രമേ അവരെ പ്രേക്ഷിത പ്രവർത്തി ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യയിലെല്ലാം ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതിൻ്റെ പ്രധാന ബോധ്യം ഇതായിരുന്നു, നിൻ്റെ അപ്പനോ അമ്മയോ നിനക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടില്ല, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി രക്തം ചിന്തി. ക്യാ തും മുസ്കോ ജാനത്തെ ഹോ തുമാരെ മാ ബാപ് തുമാരേലേ ഖൂൻ നഹി ബഹായാ പരന്തു പ്രഭു ഈ സാമസി തുമാരേലേ ഖൂൻ ബഹായാ ക്യാ തും മുസ്കോ ജാനത്തെ ഹോ ഈസാ മസീഹ് ഈസായിയോ കാ കോയി പ്രൈവറ്റ് പ്രോപ്പർട്ടി നഹി പരന്തു ഈസാ മസീഹ് സമസ്ത സംസാർ കേ മുക്തി ദാതാ ഹേ. ഇതാണ് സുവിശേഷം. ഇപ്പോ ഇതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഇവിടെ ഒരു രോഗശാന്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ രോഗശാന്തിക്കൊന്നും പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചോ? രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. നിങ്ങളുടെ സുവിശേഷം യഥാർത്ഥ സുവിശേഷമാണ് പറയുന്നതെങ്കിൽ അവിടെ രോഗശാന്തി ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ആരുടെയോ ഈ തോളിലെ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റാതെ തോളിലെ വലിയ വേദന ഉണ്ടായിരുന്ന ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നു. ആരാണത്? കുറേ പേരുണ്ടല്ലോ എൻ്റെ മാതാവേ. കൈപൊക്കി ഇപ്പോൾ എല്ലാവരും അല്ല, തോളിൽ വലിയ വേദന ഉണ്ടായിരുന്നവർ ഇപ്പോൾ വേദനയുണ്ടോ? ഇങ്ങ് വരാൻ വന്നടുത്ത്. ഇപ്പോൾ വേദന ഉള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വായോ. തോളിൽ വലിയ വേദന ഉള്ളവർ, തോളിൽ വലിയ വേദന ഉള്ളവരുണ്ടായിരുന്നവരും ഇപ്പോൾ തോളിൽ വേദന ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എപ്പോഴാണ് മാറിയത്? ഇപ്പം നന്നായിട്ട് മാറി. ഇപ്പം നന്നായിട്ട് മാറി. എപ്പോൾ മാറി? ഇപ്പം നമ്മൾ യേശുവാണ് ലോകരക്ഷകൻ എന്ന് പറഞ്ഞപ്പോൾ വേദന മാറിയോ? മാറി. മാറിയോ? മാറി. ഹല്ലേലൂയ. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇപ്പോ നീ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിലൂടെയാണ് വരാനിരിക്കുന്ന സകല മനുഷ്യരുടെയും പാപം നീക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മകളിലുള്ള ഈ വേദന ഇപ്പോൾ കർത്താവ് എടുത്ത് മാറ്റുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ പൂർണ്ണ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ, ലോകരക്ഷകനായ യേശുവിന്റെ നാമത്തിൽ ഈ വേദന മാറട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എന്ത് സംഭവിച്ചു? മോളുടെ പേരെന്താ? ജിൻസി. ജിൻസി. ജിൻസിക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചു? ശരീരം മുഴുവൻ എന്തോ കറണ്ട് അടിക്കണമായി തോന്നി തോന്നി. എന്നിട്ട് ഇപ്പൊ ഒന്ന് കൈപൊക്കി നോക്കിയേ. എങ്ങനെയുണ്ട്? ചെറിയൊരു വേദന. ചെറുതായിട്ടുണ്ട്. ഒരുപാട് മാറി അല്ലേ? മാറി മാറി.
ഒന്നും കൂടി സ്തുതിച്ച കർത്താവേ സ്തോത്രം, യേശുവേ അങ്ങ് ലോകരക്ഷകനാണ്. ഓക്കെ, മാറിക്കോളൂ കേട്ടോ, മാറിക്കോളൂ, മാറിക്കോളൂ. എൻ്റെ അടുത്താണോ? ആ എവിടെ വേദന? ഇപ്പൊ വേദന ഉണ്ട്. ഈ കൈ പൊക്കത്തിലായിരുന്നു, ഇപ്പൊ കൈ നല്ലോണം പൊക്കാം. യേശുവേ സ്തോത്ര, യേശുവേ നന്ദി. ഓക്കെ, അപ്പൊ ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. ഇവിടെ വന്നല്ലേ. ഹല്ലേലൂയാ ഈശോയേ, അങ്ങ് അടയാളങ്ങൾ സഹിതം ഞങ്ങളുടെ വചനത്തിനെ സ്ഥിരീകരിക്കുന്നു. അടയാളം, കർത്താവ് കൂടെ പ്രവർത്തിക്കുന്നു എന്നാ പറഞ്ഞത്. അവർ സുവിശേഷം പ്രഘോഷിക്കുകയും കർത്താവ് കൂടെ പ്രവർത്തിച്ചു. എവിടെ വേദന? ഈ കൈയുടെ ഇവിടെയും ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇപ്പോഴുണ്ടോ വേദന? ഇപ്പോഴുണ്ടോ? ഇല്ല, വേദന മാറി. തോളിന്റെ വേദന മാറി, ചെവിക്കുണ്ട്. ശരീരം മൊത്തം വേദന എൻ്റെ കർത്താവ് ഇപ്പൊ. ഓക്കെ, എന്നാ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മകളുടെ യേശുവാണ് ലോകരക്ഷകൻ. യേശുവേ അത്ഭുത ശക്തി ഞങ്ങളിൽ തുറക്കണമേ. യേശുവിന്റെ എല്ലാ രണ്ട് കൈ പൊക്കിയേ. പത്ത് വർഷമായിട്ടുണ്ടായ ഷോൾഡറിന്റെ വേദന യേശുവാണ് ഏകരക്ഷകൻ എന്ന് പറഞ്ഞ സമയത്ത് കർത്താവ് എടുത്തു മാറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വരൂ 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 വരൂ. യെസ്, ഇല്ലായിരുന്നു, ഇപ്പൊ നല്ലപോലെ പോക്കാറായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഈശോയേ, യേശുവാണ് ഏകരക്ഷകൻ. പറഞ്ഞു വന്ന യേശുവാണ് ഏകരക്ഷകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശു നാമം മാത്രമാണ്. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, വരൂ വരൂ. ഇപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലുള്ള ഈ രോഗശാന്തി വരം എല്ലാം ഇപ്പൊ അഭിഷേകമാകുകയാണ്. പല വരദാനങ്ങളും ഇപ്പൊ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ സ്തുതിക്കുന്ന സമയത്ത്, ഇന്നലെ ആരാധനയുടെ സമയത്ത് എനിക്കൊരു 6 മാസത്തോളമായി കൈ പൂർണ്ണമായിട്ട് ഉയർത്താനായിട്ട് സാധിക്കുമായിരുന്നില്ല. കുർബാനയിലായാലും സ്വർഗസ്ഥനായ പിതാവിനേക്ക് ചെല്ലുമ്പോൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഒത്തിരി വേദനയുണ്ടായിരുന്നു ആ സമയങ്ങളിൽ, ആത്മീയമായും വേദന അനുഭവിച്ചിരുന്നു. ഇന്നലെ ആരാധനയുടെ സമയത്ത് ഒത്തിരിയേറെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, കൈ ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, കൈ ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം തന്നു. ഒത്തിരിയേറെ വേദനിച്ചിരുന്ന അവസ്ഥയിൽ ഇപ്പോഴും കുറച്ച് സമയങ്ങളിൽ വരെ കുറച്ച് വേദനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഈ സമയങ്ങളിൽ തോമസ് പോൾ ബ്രദർ പറഞ്ഞ നിമിഷത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തി സ്തുതിച്ച് കൈകൾ കൊട്ടിപ്പാടി സ്തുതിക്കുവാനുള്ള കൃപ തന്നു. പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു യേശുവാണ് ഏകരക്ഷകൻ, അവിടെ നിന്നാണ് എന്നെ സൗഖ്യമാക്കിയതെന്നും അനേക ശുശ്രൂഷയിൽ കൈ ഉയർത്തി അനേകം മക്കൾക്ക് സൗഖ്യം നൽകുവാനുള്ള കൃപ എനിക്ക് തന്നിട്ടുണ്ടെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. ഒന്നര മാസമായിട്ട് വീണിട്ട് ഈ ഷോൾഡറിൽ എനിക്ക് കൈ ശരിക്കും നീങ്ങാൻ പറ്റാണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പ്രോഗ്രാമിന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് വന്നിട്ട് ഇനി അടുത്ത കിഴിയും ഉഴിച്ചിൽ നടത്താമെന്നും പറഞ്ഞ് പോന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നതാ. ഇവിടെ പാട്ടിൻ്റെ സമയത്ത് ഞാൻ ചാടാൻ എനിക്ക് പറ്റില്ലായിരുന്നു, പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ ചാടി പമ്പരം തിരിയണമാതിരി തിരിഞ്ഞു. ഭയങ്കര പ്രയാസമുണ്ടായി, കൈ ഉയർത്തി ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥിച്ചോ? നമ്മൾ യേശുവാണ് ഏകരക്ഷകൻ എന്ന് പ്രഘോഷിച്ചപ്പോൾ ഈ പ്രഘോഷണത്തെ കർത്താവ് അടയാളങ്ങൾ സഹിതം സ്ഥിരീകരിച്ചു. കർത്താവ് അവരുടെ മധ്യത്തിൽ പ്രവർത്തിച്ചു. പല സ്റ്റേജിലും എനിക്ക് സൗഖ്യം തന്നിട്ടുണ്ട്. ചെവി അങ്ങോട്ട് കേൾവി ശരിയാവുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി. മകളെ സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, ഇൻ ദി നെയിം ഓഫ് ജീസസ്, ഓപ്പൺ.
പ്രൈസ് ദി ലോർഡ്. ഓക്കേ, ഒരു വർഷമായിട്ട് ഈ കൈ പൊക്കാൻ പാടില്ലായിരുന്നു. അസ്ഥി സംബന്ധമായ ഒരു വേദനയായിരുന്നു. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് പൊക്കുവാനായിട്ട് ദൈവം കർത്താവിൻ്റെ പ്രഘോഷണം സുവിശേഷം എവിടെ പ്രഘോഷിക്കുന്നുവോ അവിടെ അടയാളങ്ങളും ചിഹ്നങ്ങളും സഹിതം അത് സ്ഥിരീകരിക്കും. അതാണ് പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാന ശക്തി. അഭിഷേകം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, എൻ്റെ ഈ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ ഞാനിവിടെ ഇവിടെ വന്നു കഴിഞ്ഞു തന്നെ ബാമുഖത്തേക്ക് അസ്വസ്ഥ കാരണം ബാമുഖത്തേക്ക് ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മൾക്കിത് കർത്താവ് കാണിച്ചു തന്നതാണ്. ഞാൻ ആ വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരികയായിരുന്നു. ഇതെല്ലാം ഞാൻ പറയണത് ഇതൊരു വർക്ക്ഷോപ്പ് മാതിരിയാണത്. നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവുമായിട്ട് സമ്പർക്കമുണ്ട്. കർത്താവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നാളെ ഞാൻ സുഖപ്പെടുത്തുന്നു. ഷൂ, സുഖപ്പെടുത്തുമോ? ഞാനത് പറയണോ? പറയേ. അയ്യോ, പറഞ്ഞിട്ട് ശരിയായില്ലെങ്കിലോ? ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. വായട്ടാ, അങ്ങോട്ട് കരുവ കരുവ. ഇവിടെ ചളങ്ങിയതായിരുന്നു. ഇത് പാട്ടേട്ടോ, ഇത് വല്ല പാട്ടമാതിരിയാണ്. ഇവിടെ ചളങ്ങിയതായിരുന്നു, എന്നിട്ട് ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരിയായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, നന്ദി നന്ദി നന്ദി. താങ്ക് യു, താങ്ക് യു. നമുക്ക് ഇരിക്കാം. സിസ്റ്ററുമായ ഇപ്പൊ എല്ലാവരും കൈയൊടിഞ്ഞാണോ വന്നേക്കണേ ഇവിടെ? എന്റെ രണ്ട് ഷോൾഡറിനും വേദനയുണ്ടായിരുന്നു. ഇങ്ങനെ പൊക്കുമ്പോൾ എനിക്ക് ഇവിടെ നല്ല വേദനയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കത് ഇല്ല, അത് ഒട്ടും ഇല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാൻ ആദ്യം ബിലാസ്പൂർ ഭാഗത്ത് ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിങ്ങനെ ഈശോയെക്കുറിച്ച് ഇങ്ങനെ പ്രഘോഷിക്കുകയും ഈശോയുടെ കരുണയും പ്രഘോഷിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഞാനിങ്ങനെ ദർശനത്തിൽ കണ്ടു ഒരു ഹൃദയത്തിൻ്റെ ഒരു ദ്വാരം. ആ ദ്വാരം തിലൂടെ ചോരൊഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വിരൽ വന്ന് ആ ദ്വാരം അടയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സംശയമായി, ഇതെന്താ കർത്താവ് ഇത്? അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു സഹോദരിയുടെയും ഹൃദയത്തിൻ്റെ ദ്വാരം അടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഞാനങ്ങ് വരയ്ക്കാൻ തുടങ്ങി. എനിക്കന്ന് അത്രയും വലിയ വിശ്വാസമൊന്നുമില്ല ഇത് പറയാനായിട്ട്. ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ എന്ത് ചെയ്യണം? നീ ഇതങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പറഞ്ഞാൽ അതവിടെ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിരിക്കണു. അവർ വന്നത് സാക്ഷ്യപ്പെടുത്തിയാൽ മതി. അവർ വന്നില്ലെങ്കിലോ? ഇതാണ് നമുക്കുണ്ടാകാൻ പോകുന്ന ഒരു ബിഗിനേഴ്സിനുണ്ടാവുന്നത്. അത് വന്നില്ലെങ്കിലോ പറയണ്ട. ഞാൻ പറഞ്ഞാൽ ഞാൻ വലിയ ആളായെന്ന് വിചാരിക്കൂലേ, അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം കൊണ്ടാണെന്ന് വിചാരിക്കൂ. ഇങ്ങനെ പല ചിന്തകളും നമുക്ക് വരും. അപ്പം ചില സമയത്ത് കർത്താവ് പറയാനല്ലേ പറഞ്ഞത് എന്ന് പറയും. സ്നേഹത്തിലാണ് കേട്ടോ. പറയാനല്ലേ പറഞ്ഞത്, വേഗം പറയും. ആ ഓക്കെ ഓക്കെ ഓക്കെ, വേഗം പറയാം. അപ്പം അങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോൾ ദേ അവിടെ നിന്നൊരു പെണ്ണു ചാടി എഴുന്നിട്ട്, അയ്യോ അത് എൻ്റെയാണേ, ഞാൻ പാവപ്പെട്ടൊരു വീട്ടാണ്, എനിക്ക് ഹൃദയത്തിന് ഓപ്പറേഷൻ നടത്താനുള്ള യാതൊരു കഴിവില്ല. ഡോക്ടർ പറഞ്ഞു 300,000 രൂപ വേണമെന്ന്. അവന് ഓടി വന്ന് സാക്ഷ്യപ്പെടുത്തുക. പക്ഷേ ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരിക്കെ, അവൻ വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കെ രോഗശാന്തി ഉണ്ടാവുകയാണ്. വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കെ. അതെ അതെ അതെ. ഇപ്പോൾ ഒരാളുടെ മുട്ടുകാലിൻ്റെ വേദന മാറിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ മുട്ടുകാലിനുള്ള വേദന ഇപ്പോൾ. ആരാണത്? മുട്ടുകാലിൻ്റെ വേദന. മുട്ടുകാലിന് ശക്തമായ വേദന ഉണ്ടായിരുന്നു. മുട്ടുകാലിൻ്റെ വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഇപ്പോൾ നമ്മൾ ഈ ഉദാഹരണം പറഞ്ഞപ്പോൾ അത് മാറി. വയോ 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 വയോ. ഇതിങ്ങനെ ഇങ്ങനെ കുറേ
വർക്ക്ഷോപ്പുകൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രീഡം കിട്ടും. നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളിൽ. എന്ത് പറ്റി മുട്ടാലേ? ഒരു കൊല്ലത്തോളമായി ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഇന്നലെ ആരാധനയ്ക്ക് ഫുള്ളായിട്ട് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഇപ്പോഴും ആ വേദന കുറേശ്ശെ മുട്ടുകളിലുണ്ട്. പിന്നെ അരക്കെട്ട് കംപ്ലീറ്റ് ഡാമേജാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നടക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കർത്താവ് പറയുന്ന സമയത്ത് കാലിൽ ചെറിയ വേദന തന്നുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ മുട്ടുകാലും നട്ടലും എല്ലാം സുഖപ്പെടുത്താൻ വേണ്ടി ഈശോയെ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി ഈ വരദാനങ്ങൾ ഉപയോഗിച്ച് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി മകനെ അഭിഷേകം ചെയ്യണേ. ശാലമലമലമലും എല്ലാവരും കരമുയർത്തി സ്തുതിക്കാം. യേശുവേ നമേശുവേ. പ്രൈസ് ദ ലോർഡ്. ഓക്കേ, താങ്ക് യു. ഇപ്പോൾ നമ്മൾ ആ മുട്ടുകാലിന് ഞാൻ അത് പറഞ്ഞ സമയത്ത് ഒരു മിന്നൽ പോലെ തോന്നി. പ്രൈസ് ദ ലോർഡ്. അതാണ് മിന്നൽ പോലെ തോന്നി. ഇത് നമ്മൾ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും തോന്നും. നമുക്ക് മുട്ടുകാലിന് മിന്നൽ പോലെ തോന്നിയാൽ ഉടനെ അതിൻ്റെ അർത്ഥം അവിടെ മുട്ടുകാലിന് വേദനയുള്ള ആരോ സുഖപ്പെടുത്തിയിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ്? ആ പറഞ്ഞ സന്ദേശത്തെ സ്ഥിരീകരിക്കാനും സുവിശേഷം. താങ്ക് യു. ഇത്ര പേരുടെ മുട്ടിന് മാസുവായോ? ഷോ വായോ വായോ വേഗം 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 വന്ന് പറയും. എനിക്ക് കുറേ നാളായിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു. നേരത്തെ തളർവാദം വന്ന് വേദന വന്നതായിരുന്നു. പക്ഷെ ആ വേദന ഉണ്ടെങ്കിലും ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഇനി അന്നലെ ഇവിടുന്ന് തുള്ളി ചാടി പരിശുദ്ധാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നപ്പോൾ എനിക്ക് കുറച്ച് വേദന കൂടി. രാത്രിയിൽ എനിക്ക് ആരാധനയ്ക്ക് വന്നിരിക്കാൻ ഇവിടെ സാധിച്ചില്ല. ഞാൻ അവിടെ പോയി കിടക്കുവായത്. കാലെടുത്ത് എനിക്കിങ്ങനെ പൊക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, കാലിന് ഭയങ്കര വേദനയുണ്ട് എനിക്ക്. പക്ഷേ എനിക്ക് വേദനയുണ്ടെങ്കിലും അവൻ്റെ കാലാണ്, കർത്താവിൻ്റെ കാലാണ്, അവൻ സുഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോഴിവിടെ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടപ്പോൾ എൻ്റെ കാലിനടിയിലേക്ക് കാലിൽ കൂടെ ഒരു പ്രവാഹം തരിഞ്ഞ് കയറി. ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്ന് കൂടുതലായി കയറി. അപ്പം ഞാൻ കുറച്ചും കൂടെ ചാടാനൊന്ന് ശ്രമിച്ചു നോക്കി. അപ്പോൾ എനിക്ക് ഒത്തിരി സൗഖ്യമുണ്ടായി. എനിക്ക് ഈ മുട്ടിന് സൗഖ്യപ്പെടുന്ന പറഞ്ഞ സമയത്ത് തന്നെ ഒരു വിറയൽ പോലെ വന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞ് അസ്ഥി മുഴുവൻ തേഞ്ഞു പോയി, ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, നട്ടലും മുട്ടും എല്ലാം മൊത്തം അസ്ഥികളെല്ലാം തേഞ്ഞെന്ന് പറഞ്ഞാണ്. അപ്പം നല്ലൊരു സൗഖ്യം. നന്ദി. മകളുടെ പൂർണ്ണ സൗഖ്യം കൊടുക്കണേ. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, വേഗം വേഗം വരൂ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, വർഷങ്ങളായി എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയാണ്. ഓപ്പറേഷൻ എല്ലാ വഴിയില്ല. എക്സ്റേ എടുത്തിട്ടും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. പിന്നെ കാലിൻ്റെ വേരെല്ലാം വളഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ശരിയായിപ്പോ ഇല്ലേ? യേശുവേ സ്തോത്രം. ശരീരത്തിന് നല്ല ചൂടനുഭവം ചൂടനുഭവപ്പെട്ടു ആ പറഞ്ഞ സമയത്ത്. കർത്താവ് ഈ മകളുടെ മുട്ടിൻ്റെ വേദന പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുന്നതോടൊപ്പം യേശുവാണ് ലോകരക്ഷകനെന്നും പ്രഘോഷിക്കാനുള്ള ആ വീര്യം കൊടുക്കണേ. പ്രേക്ഷിത കുതിപ്പ് കൊടുക്കണേ. പ്രൈസ് ദ ലോർഡ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ ചേട്ടനാണ് ആദ്യം എഴുന്നേറ്റത് ഇല്ലേ? എനിക്ക് രണ്ട് കൊല്ലമായി കാലിൻ്റെ മുട്ടിന് നല്ല വേദനയുണ്ടായിരുന്നു. ഇപ്പോൾ ആ വേദന നന്നായിട്ട് കുറവുണ്ട്. ഞാൻ അനൗൺസ് ചെയ്ത സമയത്ത് എന്താ തോന്നിയത്? ചെറുതായിട്ടൊരു കർത്താവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, സിസ്റ്റർമാർക്ക് ആർക്കും മുട്ടിന് വേദന മാറിയില്ലേ? എൻ്റെ കാല് 76 ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് വെച്ചിട്ട് പട്ടാളത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ പന്ത് കളിക്കാൻ ഒരുവിധം സ്റ്റേറ്റിലല്ല ഞാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കാല് ആ സമയത്ത് വെച്ച് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മുട്ടുകുത്താൻ സാധിക്കില്ല. അപ്പോൾ പലരും പറയും, നീ തടി കുറയ്ക്ക് തടി കുറയ്ക്ക്. എങ്ങനെയായാലും തിന്നില്ല, തിന്നാലും തിന്നില്ലെങ്കിലും തടി കുറയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയും, നിങ്ങൾ മുട്ടുകുത്തണ്ട, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പ്രേക്ഷിത വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ പ്രേക്ഷിത വേലയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ മുട്ടുകുത്താണ്ട് എല്ലാവരും മുട്ടുകുത്തുമ്പോൾ എനിക്ക് മുട്ടുകുത്താൻ പറ്റുന്നില്ല ദൈവമേന്നും പറഞ്ഞ് ഞാൻ മുട്ടുകുത്തും. എന്നാലും ഞാൻ മുട്ടുകുത്തി എനിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ സാറ് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മുട്ടുകുത്താൻ പറ്റില്ലായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ബലം തന്ന്, നല്ല രീതിയിൽ എനിക്ക് ചാടാനുള്ള ശക്തി അവിടുന്ന് തന്നിരിക്കുന്നു. ഈശ്വേ നന്ദി. മകൻ്റെ പ്രേക്ഷിത കുതിപ്പ്, പ്രേക്ഷിത കുതിപ്പ് നൽകണേ. പ്രൈസ് ദ ലോർഡ്. ഓക്കെ,
എനിക്കിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറാൻ പറ്റിയിരുന്നില്ല. നല്ല മുട്ടുവേദനയായിരുന്നു. വലത്തെ കാലിൻ്റെ ഈ സൈഡിലാണ് വേദന, ഈ സൈഡിൽ. ഇപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാടി ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് കർത്താവ് അനുഗ്രഹം നൽകി. എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ഇതെല്ലാം അങ്ങയുടെ സുവിശേഷത്തിൻ്റെ മാധുര്യം നുകരാൻ വേണ്ടിയാണ്. മൂന്ന് വർഷമായി എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ഈ സൈഡ് ഇങ്ങനെ വിട്ടിരിക്കുമായിരുന്നു. മൂന്ന് വർഷമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് എന്നും മരുന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ അച്ഛൻ സാറിന് ഇവിടെ കൈ ഷോൾഡറിൻ്റെ വേദനയെന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലിന് ശക്തമായ വേദനയായിരുന്നു. പെട്ടെന്ന് എന്തോ മിന്നി മറയണ പോലെയുള്ള വേദനയായിരുന്നു. ഇപ്പോൾ ആ വേദന മാറി. പ്രൈസ് ദി ലോർഡ്. എന്ന സൗഖ്യത്തിന് ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു. നമ്മൾ സൗഖ്യപ്രാർത്ഥന നടത്തിയോ? ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞു? ഇതാ എന്ത് പറഞ്ഞു? ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതാണ്. താങ്ക് യു. ആറു വർഷമായി ഞാൻ മോളിൽ നിന്ന് താഴ്ത്തു വീണിട്ട് തണ്ടലിനും മുട്ടിനും ഒക്കെ ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ വരുമ്പോഴും വേദന നല്ലതായിരുന്നു. ഇവൾ മുകളിൽ സ്റ്റെപ്പ് കയറാൻ പറ്റാണ്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി റൂമിൽ കിടന്നു. ഇപ്പം എനിക്ക് മുട്ടുകുത്താനും മുട്ടിന് വേദനയും തണ്ടലിന് ബലവും ഈശോ തന്നു. പ്രൈസ് ദി ലോർഡ്. നന്ദി പറയുന്നു ഗോഡ്. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മകളെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തണേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പോയ്സൺ അടിച്ച് തല ട്യൂമറാണ്, പഴുപ്പാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മരിച്ചതായിരുന്നു. കർത്താവ് എന്നെ വീണ്ടും ഉയർപ്പിച്ചതാണ്. എനിക്ക് പ്രേക്ഷിത വേല ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇപ്പാരും വരല്ലേ? ഇനിയിപ്പാരും വരണ്ട. ആറു വർഷമായിട്ട് മുട്ടുവേദനയായിട്ട് ഇപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നല്ല വേദനയ്ക്ക് ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഈശോയെ മകളെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുകയും ഇതൊരു സാക്ഷ്യമാക്കി ഈശോയുടെ ആ രക്ഷയുടെ ഈശോയുടെ സുവിശേഷത്തിനെ പ്രഘോഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇനി ഉടനെ തന്നെ നമ്മൾ ഒരു ചെറിയൊരു അല്പം കൂടി ഞാൻ സംസാരിച്ചതിന് ശേഷം നമ്മൾ ഗ്രൂപ്പായിട്ട് മുമൂന്ന് പേരുടെ ഗ്രൂപ്പായിട്ട് മാറാൻ പോവുകയാണ് അവിടെ തന്നെ. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് ഈ സമയത്ത് നിങ്ങളുടെ കൈകളിലൂടെ ഈ പ്രാർത്ഥനാവരവും ആ വ്യക്തികളിലേക്ക് ആ വ്യക്തിയിലുള്ള നിറഞ്ഞിരിക്കുന്ന വരദാനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, അൺലീഷ്, എന്താ പറയുക, തുറക്കണം. അതിങ്ങനെ തുറക്കണം. വരദാനങ്ങളെല്ലാം നമ്മളിലുണ്ട്, അത് തുറക്കണം. അതിനാണ് സ്റ്റിർ ദ സ്പിരിറ്റ് എന്ന് പറയും. നമ്മളിപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു, അല്ലെങ്കിൽ മഠത്തിൽ വന്നു, ബ്രദറെ എന്ത് കുടിക്കണം, ചായ കാപ്പിയോ? അതല്ലേ സാധാരണ ചോദിക്കാറ്. കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു. കാപ്പി ഉണ്ടാക്കി, പാലും പഞ്ചസാരയൊക്കെ വേണ്ടേ? ആ പഞ്ചസാര ഇട്ടോ. എനിക്ക് ഡയബറ്റീസൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പഞ്ചസാര കഴിക്കും. കൂടെ കുറച്ച് ഇൻസുലിൻ എടുക്കും. എനിവേ, അപ്പോൾ അങ്ങനെ പഞ്ചസാര ഇട്ട് കാപ്പി തന്നു. പക്ഷെ ഞാൻ കുടിക്കുമ്പോൾ അതിന് മധുരമില്ല. ഹേ, പഞ്ചസാര ഇടാൻ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ മധുരമില്ലാത്തത്? ഞാനിട്ടല്ലോ 3 ക്യൂബ്സ് അല്ലെങ്കിൽ 3 സ്പൂൺ പഞ്ചസാര ഇട്ടല്ലോ, പിന്നെന്താ മധുരമില്ലാത്തത്? ഇളക്കില്ല. ആ അതാണ് പ്രശ്നം, ഇളക്കാൻ മറന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മളിൽ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും സുവിശേഷത്തിന് സുവിശേഷ പ്രഘോഷണത്തിനുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ എല്ലാ വരങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇളക്കുന്നില്ല. അതെല്ലാ ദിവസവും ജ്വലിപ്പിക്കണം, ജ്വലിപ്പിക്കണം. ഈശോ മത്തായി ലൂക്കായുടെ സുവിശേഷം 12:49 വചനത്തിൽ പറയാണ്, ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നത്. ഒന്നെല്ലാവരും പറഞ്ഞേ, ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നത്. കണ്ടോ, ക്രിസ്ത്യാനികളിൽ തീയിടാൻ എന്നല്ല പറഞ്ഞത്, സകല മനുഷ്യരിലും തീയിടാനാണ് വന്നത്. അത് വേഗം ഒന്ന് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഓരോ കത്തോലിക്കനും ഓരോ ക്രിസ്ത്യാനിയും
കത്തിജ്വലിക്കേണ്ടവനാണ്. അങ്ങനെ കത്തിജ്വലിക്കുമ്പോഴാണ് ഈ തീ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കത്തിജ്വലിക്കേണ്ട ക്രിസ്ത്യാനി. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൂന്ന് പേരുടെ ഗ്രൂപ്പായിട്ട് രണ്ട് പേർ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അതിൽ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈശോ പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാനുണ്ടായിരിക്കും. നമ്മൾ സുവിശേഷ വേലയുമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മിഷൻ ഏരിയകളിലെല്ലാം പോകുമ്പോൾ രണ്ടോ മൂന്നോ പേർ എവിടെയുണ്ടോ അവിടെ കർത്താവുണ്ട്. ഇനി പറയാണ്, രണ്ടു പേർ ഒരുമയോടെ ചോദിക്കുന്ന എന്ത് കാര്യവും എൻ്റെ സ്വർഗത്തിലായ പിതാവ് തരും. പ്രൈസ് ദ ലോർഡ്. രണ്ടു പേർ, അതുകൊണ്ടാണ് ഈശോ ഈ രണ്ടു പേരായി അയക്കണത്. നിവൃത്തിയില്ലെങ്കിൽ ഒരാൾ പോയാലും ഒക്കെ നടക്കൂട്ടോ, എന്നാലും പറയാണ്. അപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഒരു ഉൾക്കാഴ്ച, ഇപ്പം നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേട്ടേക്കണതാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ക്ലാസ്സുകളിലേക്ക് പോകുന്നില്ല. നമ്മളിൽ പ്രാക്ടിക്കലായിട്ട് ഇത് എങ്ങനെ നടത്താൻ പറ്റുമെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരിക്കൽ ഉത്തരേന്ത്യയിലൊരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരു അക്രൈസ്തവ ഭവനത്തിൽ കയറാൻ തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ എന്താ പറയണേ അവരോടിപ്പോൾ, തുടങ്ങണ്ടേ ഒരു തുടക്കം കിട്ടാൻ. അപ്പോൾ ഈശോയുമായിട്ട് എപ്പോഴും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ വേണം, അതാണ് പ്രധാന പോയിൻ്റ്. സ്വരം കേൾക്കണം, ദൈവസ്വരം കേൾക്കണം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതും ഈശോ സംസാരിക്കുന്നതും നിങ്ങളൊരു സ്വഭാവമായിട്ട് മാറണം. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ ആ സമരിയാക്കാരിയുടെ അടുത്ത് ചെന്നിട്ട് വെള്ളം ചോദിച്ചില്ലേ, വെള്ളം കുടിക്കണം, നീ കണ്ടോ വെള്ളം കുടിച്ചോ? വെള്ളം കുടിക്കണമെന്ന് കണ്ടില്ല. ഒരു ടോക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടേ. വെള്ളം കുടിച്ചതായിട്ട് കാണുന്നുണ്ടോ? അതിന് വേറെ തരത്തിൽ നമുക്ക് ചിന്തിക്കാം. എങ്കിലും എന്നോട് പറഞ്ഞത്, നീ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്ക്. ആ, നല്ല ഐഡിയ. അപ്പോൾ ഈ ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം ചോദിച്ചവർക്ക് വലിയ ഇഷ്ടമാണ്. അവരുടനെ നമ്മളെ കയറി ഇരുത്തി വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ വെള്ളം അവർ വെള്ളം തരാനായിട്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, സാർ ഇവിടെ ഇരിക്കി, ഹിന്ദിയിലാണ്, ആ ബൈറ്റിയെ മൈ അവി പാനിലെയാണ്. അപ്പോൾ അകത്തൊരു കൊച്ചിൻ്റെ ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം കൊണ്ടുവന്ന ആൾ പറയാണ്, അത് ആ കൊച്ചിന് തീരെ അസുഖമായിട്ടാണ്, അതൊരു ശല്യമായിട്ട് വിചാരിക്കണ്ട, ഞങ്ങൾ പല ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടും അതിന് സൗഖ്യമാവുന്നില്ല. അപ്പോൾ ഇയാൾ എന്നോട് ചോദിച്ച്, ആ കാൻസി ആയ? അപ്പം ഞാൻ മൈ ബോംബേസി ആയ, ഞാൻ ബോംബെന്നാണ് വരണത്. ഓ, ആ ബോംബേസി ഇതർ കിസ്കേലി ആയ, ആപ്ക ക്യാൻ ആമേ മേരാ നാം തോമസ്. തോമസ് ആപ് ഇസായിക്ക, ആ ഹാ, ആപ് ക്രിസ്ത്യനേ? ആ ക്രിസ്ത്യനേ. അച്ഛാ, ആപ് ആപ്ക ഓ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ക്രിസ്റ്റ് കെ ബാരേ മേ കുച്ച് മുജേ ബതായേഗ? പ്രൈസ്റ്റ് ദ ലോർഡ്. കേട്ടോ, അയാൾ ചോദിക്കാൻ എനിക്ക് ആ ക്രിസ്തുവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ എന്ന്. കണ്ടോ, ലോകം ആഗ്രഹിക്കുന്നുണ്ട്, ലോകം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇത് വല്ലതും വേണോ? ഞാൻ ഉടനെ കുറേ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം പറഞ്ഞത്, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ആരും ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു വന്നത് സകലവർക്കും വേണ്ടിയാണ്, നിനക്കും കൂടി വേണ്ടിയാണ്. നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും സകല പാപങ്ങളും യേശു ക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എനിക്കത് നല്ല വിശ്വാസമാണ്. നിങ്ങൾക്ക് ആ വിശ്വാസത്തിൽ വരാൻ വേണ്ടിയാണ് ഒരുപക്ഷെ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഓഹോ, അപ്പോൾ എനിക്ക് തോന്നി, നീ ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിൻ്റെ ഈ കൊച്ചിൻ്റെ അസുഖം മാറും എന്ന് പറഞ്ഞു. ഇനി എന്താ വേണ്ടേ? ഇങ്ങനെ പറയണ നേരത്ത് എൻ്റെ അകത്ത് ഒരു സംശയം ചിലപ്പോൾ വരാറുണ്ട്, മാറിയില്ലെങ്കിലോ? അപ്പം ഞാൻ പറയുവേ, അത് ഞാൻ പിന്നെ പറയാം. ആ അപ്പോൾ അവർ ആ കൊച്ചിനെയും കൊണ്ട് വന്നു. കൊച്ചിങ്ങ എന്ന് പറഞ്ഞ് കരച്ചിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ലോകരക്ഷകരാണ്, സകല മർത്യരുടെയും ദൈവമാണ്. യേശു ഒരു മതമുണ്ടാക്കാനല്ല വന്നത്, യേശു സകലരുടെയും പാപം ഏറ്റെടുത്ത് സകലരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് വന്നത്. അവർ പറഞ്ഞു,
ഞങ്ങളത് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടിയുടെ രോഗം മാറി, അത് നിങ്ങളെ സ്ഥിരീകരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഈശോയെ നീ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈശോ പറഞ്ഞേക്കണത് വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാകും. എന്താ അടയാളം? അവർ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ രോഗം സൗഖ്യപ്പെടും. എന്തിനാണ് അടയാളം? അടയാളമാണ്, അടയാളം അടയാളത്തിന് വേണ്ടിയിട്ടാണത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് ഞാൻ ഐ ആം നോട്ട് എ ഹീലർ, ഐ ആം എ ബിലീവർ. ഞാനൊരു രോഗശാന്തി നടത്തുന്ന ആളല്ല, എന്നാൽ ഞാനൊരു വിശ്വാസിയാണ്. അതെൻ്റെ സാക്ഷ്യമാണ്, ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശുക്രിസ്തു എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ആ വചനം ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അത് സംഭവിക്കുകയോ ഇല്ലയോ, അത് സംഭവിക്കും. എന്തുകൊണ്ട്? കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് കൊണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് മനസ്സിലതൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീയാണ് പറഞ്ഞേക്കണത്, വിശ്വാസിക്ക് അടയാളം ഉണ്ടാവും, അവൻ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ രോഗം സുഖപ്പെടും. അതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ സാക്ഷ്യമായിട്ട് ഈ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചിൻ്റെ മേൽ ഞാൻ കൈവച്ചപ്പോൾ ശാന്തമായി. തൽക്ഷണം കൊച്ച് ശാന്തമായി. അതോടെ അവർക്കെല്ലാം, ഒരുപക്ഷെ അവരുടെല്ലാം മേത്തൊരു കോരിത്തരിപ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, അവരെല്ലാവരിലും ഒരു ചലനമുണ്ടായി. ദാറ്റ്സ് ഇറ്റ്. അപ്പം എനിക്ക് സംശയമായി, ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അസുഖഗാനം വന്നാലോ? ഇതൊക്കെ ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുകയാണ്, ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഉടനെ ഈശോയോട് വീണ്ടും ചോദിക്കും, ഇത് ചെയ്യും കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക. അപ്പം ഈശോ പറയുകയാണേ, നീ പറയാവരോട് ഞാൻ നാളെയും വരാം. എന്തായാലും അപ്പോൾ പറഞ്ഞേ, ഈ മരുന്നൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചുകൊണ്ട് മാറില്ല, 5 ദിവസം തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വീണ്ടും വരാം. അപ്പം നാളെ ഞാൻ ഇതിലെ വരണ്ട്. അപ്പം ഇനി എന്തെങ്കിലും തരത്തിൽ മാറ്റം ഇല്ലെങ്കിൽ നാളെ വീണ്ടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അതിനെ ചെന്നപ്പോൾ ഒരു 19 പേരെ ഇയാളവിടെ കൂട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരോടെല്ലാം, അവർക്കെല്ലാം യേശുവിനെക്കുറിച്ച് കേൾക്കണം, അവർക്കെല്ലാം യേശുവിനെക്കുറിച്ച് കേൾക്കണം. അപ്പോൾ ഞാൻ ഹിന്ദി പാട്ടെല്ലാം പാടി അവിടെ ഒരു പാട്ട് കച്ചേരിയൊക്കെ നടത്തി ഈശോയെക്കുറിച്ച്, പ്യാരേശുക്കോ പാസ് ബുലാലേ ബുലാക്കെ പ്യാരസേ ദിൽ മേ ബസാലേ, പ്യാരേശുക്കോ പാസ് ബുലാലേ ബുലാക്കെ പ്യാരസേ ദിൽ മേ ബസാലേ, ദിൽ മേ ബസാലേ ദിൽ മേ ബസാലേ ദിൽ മേ ബസാലേ, സബ്കെ മാലിക് യേശു ഭഗവാൻ, സബ്കെ മാലിക് യേശു ഭഗവാൻ, ഉസ്കോ ധന്യവാദ് ജോ ദിൽ കാ മെഹ്മാൻ, ഉസ്കോ ധന്യവാദ് ജോ ദിൽ കാ മെഹ്മാൻ, ധർക്ക ലഗ്ന മസ്ത് മഗ്ന നാമ സുമിർ ലേ, ധർക്ക ലഗ്ന മസ്ത് മഗ്ന നാമ സുമിർ ലേ, ബുലാ കേ പ്യാര സേ ദിൽ മേ ബസാലേ, ബുലാ കേ പ്യാര സേ ദിൽ മേ ബസാലേ. ഇപ്പോ ഈ വരികളുടെ അർത്ഥം കേട്ടോ, സബ്കേ മാലീ കണ്ടോ, എല്ലാവരുടെയും ഉടയവനാണ് യേശു ഭഗവാൻ. സബ്കെ മാലിക് യേശു ഭഗവാൻ, ഉസ്കോ ധന്യവാദ് ജോ ദിൽ കാ മെഹ്മാൻ, മെഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിഥി, ഹൃദയത്തിൻ്റെ അതിഥിയാണ്. ധർക്ക ലഗ്ന മസ്ത് മഗ്ന നാമ സുമിർ ലേ, ധർക്ക ലഗ്ന മസ്ത് മഗ്ന നാമ, ധർക്ക ലഗൻ ലോകത്തിൻ്റെ പ്രകാശം എന്നാണ്. അപ്പോൾ ഞാൻ പറയാണ്, നമ്മളിങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അത് യഥാർത്ഥമായ അനുഭവമാകുന്നത് അതോടൊപ്പം ഈശോയുടെ, ഈശോയിലൂടെ മാത്രമേ രോഗശാന്തി ഉണ്ടാകാറുള്ളൂ, ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രവാചകന്മാരിലാരും രോഗശാന്തി നടത്തിയിട്ടുണ്ടോ? അവൻ്റെ നാമത്തിൽ സകല രോഗികളും സുഖപ്പെട്ടു, സകല രോഗികളും. അവൻ്റെ
വസ്ത്രത്തിന്റെ തുമ്പിൽ ഒന്ന് തൊടാൻ പോണ്ടിയ ആളുകൾ തിക്കുകൂട്ടി, ശക്തി അവരിൽ നിന്നും ബഹിർഗമിച്ചു. ലൂക്ക 6:19, ശക്തി അവരിൽ നിന്നും പുറപ്പെട്ടു. അങ്ങനെയുള്ള ശക്തി നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നവനാണ് ഒരു ക്രിസ്ത്യാനി. എന്താ നിങ്ങൾ വിചാരിച്ചേക്കണത്? നമ്മൾ കല്ലിനോടും മരത്തോടും ഒന്നുമല്ല പ്രാർത്ഥിക്കുന്നത്, ജീവിക്കുന്ന ദൈവം നമ്മൾക്ക് നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഭക്ഷിക്കുന്നവരിൽ ഞാൻ വസിക്കുന്നു, എൻ്റെ ജീവനിൽ യേശു വസിക്കുന്നു, എൻ്റെ നാഡിത്തുടിപ്പുകളിൽ യേശു വസിക്കുന്നു, എൻ്റെ രക്തത്തിൽ യേശു വസിക്കുന്നു. അവനാണ് ക്രിസ്ത്യാനി, വിശ്വസിക്കൂ. അതുകൊണ്ട് നമ്മളിൽ നിന്നും ശക്തി പ്രവഹിക്കണം. അപ്പസ്തോലന്മാര് അപ്പസ്തോല പ്രവർത്തനം 5:12 നോക്കി, പത്രോസും യോഹന്നാനും എല്ലാം പോകുന്ന വഴിക്ക് ആളുകൾ രോഗികളെ വഴിയിൽ കൊണ്ടുവന്ന് കടത്തിയിരിക്കുന്നു, അവൻ്റെ നിഴലെങ്കിലും വീണാൽ രൗഖ്യമായിരുന്നു. പത്രോസിന്റെ നിഴല് വീണപ്പോൾ അവർ സൗഖ്യപ്പെട്ടു. ഇതാണ് അപ്പസ്തോല പ്രവർത്തനം. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളിത് വിശ്വസിക്കുന്നോ? ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലാണ് ലോക സുവിശേഷവൽക്കരണം ഉണ്ടാകുന്നത്. ഹല്ലേലൂയാ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് യാതൊരു അതിരുകളുമില്ല, ഒരതിരുകളുമില്ല. അപ്പസ്തോല പ്രവർത്തനത്തിൽ കണ്ടു, ഒരു ഷണ്ടനെയാണ് കർത്താവ് എത്യോപ്യയിൽ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് നിയോഗിച്ചത്. ഒരു ഷണ്ടനെ, ഒരു കൊർനേലിയോസ് എന്ന് പറഞ്ഞ ഒരു വിജാതീയനെയാണ് പാർപ്പാപ്പേനെ വിളിക്കാനായിട്ട് സന്ദേശം തരാൻ കൊടുത്തു വിട്ടത്. അതെല്ലാം നമ്മൾക്ക് തരുന്ന ഒരു ബോധ്യം, അത്രയ്ക്ക് അതിരുകളില്ലാത്തതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതിരുകളില്ലാത്തത് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ, ആ വരദാനങ്ങളെ അപ്പസ്തോലന്മാരെ വിളിച്ചു. കണ്ടോ, ഹി കോൾഡ് ദം, ഹി ഗേവ് ദം, ഹി സെൻഡ് ദം. ലൂക്കായുടെ സുവിശേഷം 9:1 ആദ്യ വചനം, ലൂക്കായുടെ സുവിശേഷം 9:1-2 പറയുന്നത് എന്താണ്? അവൻ അപ്പസ്തോലന്മാരെ വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. ദൈവരാജ്യം പ്രഘോഷിക്കണം. ഫരിസേര് പ്രഘോഷിച്ച 10 കൽപ്പനകളും നീ ഇന്നത് ചെയ്തില്ലെങ്കിൽ ഇന്നിന്ന ശിക്ഷയുണ്ടാകും, അത് ദൈവരാജ്യമല്ല. അതിനെതിരായിട്ടുള്ള ഒരു സുവിശേഷമാണ് യേശു കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട മാറ്റം. എന്താണ് ദൈവത്തിൻ്റെ കരുണ? കരുണ എന്നത് യേശുവിന് പാപികളോടുള്ള സ്നേഹമാണ്. മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളിൽ നമുക്കിത് കാണാം. കരുണയുടെ വർഷത്തിൽ മാർപ്പാപ്പ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, മത്തായിയുടെ വീട്ടിൽ ഈശോ കടന്നു ചെന്നു, ചെല്ലാൻ പാടില്ലാത്തതാണ്, അവനൊരു പാപിയാണ്. ഫരിസേരോ യഹൂദരിൽ കടക്കാൻ പാടില്ല, പക്ഷെ അവൻ കടന്നു. എന്തുകൊണ്ട് കടന്നു? കരുണ. എന്നിട്ട് മാർപ്പാപ്പ പറയുകയാണ്, മത്തായിയിൽ യേശു എന്ത് കണ്ടു? മത്തായിയുടെ പാപത്തെ കണ്ടുവോ? ഇത് നമുക്കിച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് ഒരാൾ ഉത്തരം പറയാനില്ല. കണ്ടോ, ഞാൻ ഉദ്ദേശിച്ച എല്ലാവരും ഉച്ചത്തിൽ പറയുന്നു, 2-3 പേര് പറഞ്ഞു. നമ്മളിപ്പോഴും പാപത്തെ നോക്കി നടക്കുകയാണ്. അവനാൾ പക്ഷെ കണ്ടോ, അവൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടോ കേട്ടോ സിസ്റ്ററെ, അയാളുടെ കൂടെ പോകണ്ടോ സഹോദരി, അയാളെ സൂക്ഷിക്കണേ, അവൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇപ്പം ആദ്യമായിട്ട് വന്നേക്കണാണ്, അവൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിക്കണം. ഇതല്ലേ നമ്മുടെ കൾച്ചർ? യേശു മത്തായിയുടെ ഹിസ്റ്ററി നോക്കിയോ? പറയും യേശു മത്തായിയിൽ ആരെ കണ്ടു? ഇതാണ് മാർപ്പാപ്പ പറയുന്നത്. യേശു മത്തായിയിൽ എന്ത് കണ്ടു? അവൻ്റെ പാപം കണ്ടോ? വലിയൊരു അപ്പസ്തോലനെ കണ്ടുവോ? അതാണ് സ്നേഹമുള്ളവർ. മത്തായി വലിയ പാപിയായിരുന്നു, പക്ഷെ യേശു ആ പാപത്തെ അല്ല നോക്കുന്നത്. എന്തുകൊണ്ട് യേശു പാപത്തെ അല്ല നോക്കുന്നത്? ഞാൻ വന്നിരിക്കുന്നത് പാപത്തെ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്യാനാണ്. നമ്മൾ വീട്ടിൽ വേസ്റ്ററിന ബോക്സ് ഉണ്ട്, ആ വേസ്റ്റ് കണഗുണ വേസ്റ്റുകളൊക്കെ അതിനകത്ത് ഇടും. എന്നിട്ട് അത് കളയണ നേരത്ത് അതിനകത്ത് എണ്ണി നോക്കുമോ എന്തെല്ലാം വേസ്റ്റ് ഉണ്ടെന്ന്? നോക്കേണ്ട ആവശ്യമുണ്ടോ?
അത് ഒന്നെണ്ണമൊക്കെ എടുത്ത് കളയാനുള്ളതാണ്, പിന്നെ അതിൻ്റെ കണക്ക് നോക്കേണ്ട ആവശ്യം എന്താ? ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്, ബ്രദറെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബ്രദർ പാപം ചെയ്യാനുള്ളൊരു ലൈസൻസ് മാതിരി തോന്നുന്നുണ്ടോ? ഇതാണ് എല്ലാവരും എന്നോട് പറയാറ്, ബ്രദർ ഇങ്ങനെ പറയുമ്പോൾ സൂക്ഷിക്കണേ, കാരണം അതിൽ നിന്നും എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളത് ആവില്ലേ? ആവില്ല, എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ല. കർത്താവ് വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയണതും കർത്താവ് നയിക്കണതും പരിശുദ്ധാത്മാവ് നയിക്കണത് മാതിരിയാണ് ക്രിസ്ത്യാനി ജീവിക്കുക. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ എന്തും ചെയ്യാൻ അവന് പറ്റില്ല, ഇത് വിശ്വസിക്കണം. അല്ലെങ്കിൽ നമ്മൾ നുണയാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. നുണ, എന്ത് നുണ? ഏ, നീ ഞങ്ങൾക്ക് ചെയ്യുകയാണെങ്കിലേ നീ നരകത്തിൽ പോകും, മനസ്സിലായിട്ടുണ്ടോ? ആ ഇല്ലിൻ്റെ, നീ ഇങ്ങനെയാണെങ്കിൽ നരകത്തിൽ പോകും, നിനക്ക് രക്ഷ കിട്ടില്ല. അപ്പം പിന്നെ യേശുക്രിസ്തു എന്തിനാ വന്നേ? യേശുക്രിസ്തു വന്നത് വിശുദ്ധരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണോ അതോ പാപികളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണോ? ഒരു സ്ഥലത്തൊരു കൺവെൻഷൻ നടത്തുന്ന സമയത്ത്, അത് 17-ാമത്തെ വർഷമാണ് കൺവെൻഷൻ. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർ എന്തെങ്കിലും വന്ന് ഈ ദിവസങ്ങളിൽ കിട്ടി ഉൾക്കാഴ്ച പങ്കുവയ്ക്കാൻ വന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരി വന്നിട്ട് പറയാണ്, ഈ 16 വർഷവും ഞാൻ കേട്ടിരുന്നത് പാപി നരകത്തിൽ പോകും, നിങ്ങൾ പാപമില്ലാതെ ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നാണ്. ഇപ്പം ഈ സാറ് വന്നിട്ട് പറയാണ് പാപിയെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. ഇതെന്ത് സുവിശേഷം? എന്നിട്ട് അവർ പറയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യഥാർത്ഥ സത്യം എന്താണെന്ന്. യേശുക്രിസ്തു വന്നത് പാപിയെ തേടിയാണ്. അതാണ് സുവിശേഷം. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും എൻ്റെ ജീവൻ മോചനദ്രവ്യമായി നൽകി നിങ്ങളെ രക്ഷിക്കാനാണ് വന്നേക്കുന്നത്. ഒരു താത്വികമായിട്ടുള്ള രക്ഷയല്ല, എൻ്റെ ജീവൻ നൽകിക്കൊണ്ട് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഇത് നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ, ഇത് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് ഈ സുവിശേഷ കുതിപ്പ് എന്ന് പാപ്പ പറയുന്നത്. മാർപ്പാപ്പ പറയുന്ന സുവിശേഷ കുതിപ്പ്, സുവിശേഷത്തിൻ്റെ സന്തോഷത്തിലെല്ലാം പറയുന്നൊരു വാക്കാണ് സുവിശേഷ കുതിപ്പ്. നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു പറഞ്ഞത് പറയണം, നമ്മളതിൻ്റെ കൂടെ ഒന്നും കൂട്ടിച്ചേർക്കരുത്. നമ്മളിൽ ഒരു ഫരിസേയൻ ഇപ്പോഴും നിലനിൽക്കുന്നു. ഏ, ആള് പക്ഷെ കണ്ടോ, അവനെ നോക്കണം, അവനെ പിടിക്കണം, അവനെ ശിക്ഷിക്കണം, അവന് കൊടുക്കണം. അതാണ് ഫരിസേയൻ. എന്താണ് സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് ഇന്നുള്ള തടസ്സം? തടസ്സം എന്നുള്ള വാക്ക് ഞാൻ പറയാറില്ല, എങ്കിലും പ്രാക്ടിക്കലായിട്ട് മനസ്സിലാകാൻ, ഈ ഫരിസേയനാണ്. നമ്മളിൽ ഒരു ഫരിസേയനുണ്ട്. ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്. ഫരിസേയരോടായിട്ട് നിങ്ങൾ കേട്ടില്ലേ, അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിൽ, സുവിശേഷ മലയിലെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ, കണ്ണിന് പകരം കണ്ണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഉണ്ടോ? അപ്പോൾ 7 പ്രാവശ്യം അത് പറയുന്നു, നിങ്ങൾ കേട്ടില്ലേ എന്ന് പറയുന്നത് പഴയ നിയമമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് പുതിയ. അപ്പോൾ എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പം ഞാനത് വിശദാംശത്തിലേക്ക് പോകുന്നില്ല. നമ്മളിൽ ഇനിയും മനസ്സിലാകാത്തത് എന്താണ് സുവിശേഷം? ബൈബിള് മുഴുവനും സുവിശേഷമല്ല. സുവിശേഷം എന്നത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ സൗജന്യ പാപവിമോചനം, സൗജന്യ പാപവിമോചനം. ഇതിൻ്റെയൊക്കെ വചനം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകണം. സൗജന്യമായി യേശു നമ്മുടെ പാപത്തിന് ഏറ്റെടുത്തിരിക്കുന്നു, നമ്മുടെ ഒരു പ്രവൃത്തി മുഖേനയുമല്ല. ഇത് മാർപ്പാപ്പാമാരുടെ പ്രബോധനത്തിലും കത്തോലിക്കാ സഭയുടെ മതബോധനത്തിലും ഈശോയുടെ തന്നെ പ്രബോധനത്തിലും പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിലെല്ലാം ഉള്ളതാണ്. ഉദാഹരണത്തിന് എഫേസോസ് 2:8 കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്,
നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല, ഇത് നമുക്ക് സൗജന്യമായി നൽകിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞങ്ങൾ വിശ്വസിക്കുക, രക്ഷ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. അപ്പോൾ ഇതിൽ സംശയം ഉണ്ടാകാം, അപ്പോൾ അതിന് നമ്മൾ പഠിക്കണം, അതിന് കുറച്ച് പഠിക്കണം. പഠിക്കേണ്ടത് ഇപ്പോൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലും മലയിലെ പ്രസംഗത്തിലും പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിലുമാണ്. പഴയ നിയമം വരാനിരിക്കുന്ന ഈ പുതിയ സംഭവങ്ങളുടെ എല്ലാം ഒരു നിഴൽ മാത്രമാണ്. ഉദാഹരണത്തിന് സിസ്റ്റേഴ്സിനായാലും മനസ്സിലാകും, ഇപ്പം നമ്മളുടെ വീട്ടുകാർ നമ്മുടെ മോൾക്ക് ഒരു കല്യാണാലോചന വന്ന്, ചെറുക്കൻ അമേരിക്കയിലാണ്, എന്തു ചെയ്യും? അവന് പെണ്ണ് കാണാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് പെണ്ണ് കാണാൻ ഇവിടെ വരാൻ ചെറുക്കനും സമയമില്ല. അപ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ സ്കൈപ്പിലൂടെ പെണ്ണ് കാണൽ നടത്തും. സ്കൈപ്പിൽ വീഡിയോയിലൂടെ പെണ്ണ് കണ്ടു, അവർക്ക് ഇഷ്ടമായി. ഇഷ്ടമായി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ദിവസവും കാണാലേ, എല്ലാ ദിവസവും കാണലായി. അങ്ങനെ ചെറുക്കൻ അവിടെ നിന്ന് അവൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നു. കാരണവന്മാർ നമ്മൾ തമ്മിൽ എല്ലാം തീരുമാനിച്ചു, കല്യാണം ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ വഴി പിന്നെ ഇവരെല്ലാ ദിവസവും സ്കൈപ്പിലൂടെ കാണുകയും സംസാരിക്കുകയും. ചെറുക്കൻ അവിടെ നിന്ന് പുതിയ പുതിയ ചിത്രങ്ങൾ ഇങ്ങനെ അയച്ചു തന്നു, നമ്മളതെല്ലാം ഇവിടെ ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. നമ്മുടെ ബന്ധുക്കളെല്ലാം വന്നു, എന്തായി കല്യാണം? ആ കല്യാണം ഉറപ്പിച്ചു, പക്ഷേ ചെറുക്കന് അടുത്ത വർഷം ലീവ് കിട്ടുള്ളൂ, അപ്പോൾ അവൻ ആഗതനാകും, സമയം പൂർത്തിയായിട്ടില്ല. അങ്ങനെ മണവാളൻ വരും, പ്രതീക്ഷയിൽ പടങ്ങളൊക്കെ നമ്മളങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ സമയം സമാഗതമായി. ഭാഷ മനസ്സിലാവുന്നുണ്ടല്ലോ. മണവാളൻ വന്നു, ചെറുക്കൻ നമ്മുടെ വീട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞു, ഇതാ ചെറുക്കൻ മണവാളൻ നമ്മുടെ വീട്ടിൽ വന്നേക്കണു. ക്ലിയർ? ഇനി പടം കാണിച്ചു കൊടുക്കണോ അതേ അവനെ നേരിട്ട് കാണണോ? പറയും, കാര്യം മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ സിറോ മലബാർ കുർബാനയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനം പോലോസ് ശ്ലീഹ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. സാവൂലെന്നായൂതൻ നിയമം ചാർത്തും തിരശീലകളാലന്ധൻ മിശിഹാവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. ഇസ്രായേലിൻ തീഷ്ണൻ ശാവൂലിനെയ നാഥൻ പരിചിൽ നേടി തിരുസഭ തന്നിൽ മാതൃക നേരും തീഷ്ണത നൽക. പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങൾ നിങ്ങൾ വായിക്കണം. പഴയ നിയമം മുഴുവനും പുതിയ നിയമത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ഏശയ്യ ഈ വരാനിരിക്കുന്നവനെ കുറിച്ച് കുറേ പടങ്ങൾ അയച്ചു. പടം അയച്ചോ? എസക്കിയൽ അയച്ചു, ഡാനിയൽ അയച്ചു, എല്ലാ പ്രവാചകന്മാരും അയച്ചു. അവസാനം ഇതാ ആ ആൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ആൾ ഇപ്പം എവിടെ ഇരിക്കണേ? നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവം നമ്മോടുകൂടെ. ഇതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. പഴയ നിയമത്തിൽ അതിനെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകിയിരുന്നത്. ആ വചനങ്ങൾ പ്രഘോഷിക്കല് നിർത്തണം, അല്ലെങ്കിൽ അത് പ്രഘോഷിക്കുമ്പോൾ പറയണം ഇത് ഇന്ന സ്ഥലത്ത് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ ധ്യാനങ്ങളിൽ കേൾക്കാറുള്ളതാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ജർമിയ 29:1 എന്ന് പറഞ്ഞല്ല. അവരെല്ലാവർക്കും ബൈ ഹാർട്ടാണ് എന്ന് പറഞ്ഞ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ സന്തോഷമായില്ലേ? എന്താ സന്തോഷം? ഒരാൾ അവിടെ ഇരിക്കുന്നത് ഭയങ്കര കടബാധ്യതയുള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് സമാധാനമായി, എൻ്റെ കടബാധ്യത ഇത് കഴിയുമ്പോൾ തീരും. ഒരാൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളാണ്,
ഓ, ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ വിസ കിട്ടും. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളെയും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണുകയാണ്. പക്ഷേ അതൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. ഈ വചനത്തിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചാണ്. നാശത്തിനുള്ള പാപം മൂലം മനുഷ്യവംശം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാശം ഞാൻ അനുവദിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഞാൻ അവരെ എൻ്റെ പുത്രനെ അയച്ച് രക്ഷിക്കും, നാശത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും, അവർക്ക് ശുഭകരമായ ഭാവിയും സ്വർഗീയ ആനന്ദവും നൽകും എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ പ്രഘോഷിക്കാറുണ്ടോ? പറയും. ഇവിടെയാണ് നമ്മുടെ പ്രഘോഷണത്തിലുണ്ടാകേണ്ട മാറ്റം. പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തെ കാണണം, പുതിയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പഴയ നിയമത്തെ കാണണം. ഇതൊരു സൂചന ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് പുതിയ നിയമം നിങ്ങളിഞ്ഞ് വായിക്കുമ്പോൾ അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടാകും ഇത് ഏത് പഴയ നിയമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന പോലെ. പഴയ നിയമം വായിക്കുമ്പോൾ അതിൽ ഇതാരെക്കുറിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ ശരിക്കും മനസ്സിലാവുന്നുണ്ട്, ആ ആരാണ് എത്യോപ്യക്കാരൻ ഷണ്ടൻ പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരപ്പസ്തോലനെ ഫിലിപ്പോസ് ഒരു അപ്പസ്തോലനാണ്. അപ്പസ്തോലൻ രാവിലെ വ്യക്തിപരമായ പേഴ്സണൽ പ്രയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് പറയാണ് എണിക്ക് എന്തിനാ എണിക്കണേന്നൊന്നും ചോദിക്കുന്നില്ല, എണിറ്റു അങ്ങോട്ട് നടക്ക്. എന്തിനാണെന്ന് ചോദിക്കുന്നില്ല, മനസ്സിലാവുന്നുണ്ട്. അങ്ങോട്ട് നടന്ന് ആ ഗാസായിലേക്കുള്ള പാതയിലേക്ക് നടക്ക്. അപ്പോഴും അപ്പസ്തോലൻ ചോദിക്കുന്നില്ല എന്തിനാണെന്ന്. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സംസാരം. അങ്ങോട്ട് നടന്നു, അപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് രാവിലെ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോ ആ രഥം വരണുണ്ടോ, നീ അതിന് ചേർന്ന് നടക്ക്. അതിന് ചേർന്ന് നടന്നപ്പോഴാണ് അതിൽ നിന്നൊരാൾ യെശയ്യായുടെ കർത്താവിൻ്റെ ദാസനെക്കുറിച്ചുള്ള പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുന്നു. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഇയാൾക്ക് മനസ്സിലാകാണ്ടാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ ചാടിക്കയറി, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതെന്താ വായിക്കണേന്ന്? ഓ, ആരെങ്കിലും വ്യാഖ്യാനിക്കാതെ എങ്ങനെ മനസ്സിലാകുക? കണ്ടോ? അപ്പം അയാൾ ചോദിക്കണം, ഇതാരെക്കുറിച്ചാണ് പറയണേ? ഈ പ്രവാചകനെ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും കുറിച്ചാണോ? കണ്ടോ? അപ്പോഴാണ് അപ്പസ്തോലൻ ഇതിനെ വ്യാഖ്യാനം ചെയ്ത് കർത്താവായ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ സുവിശേഷം? ഇപ്പം അയാൾ സുവിശേഷമാണ് പ്രഘോഷിക്കണേ, സുവിശേഷമായി. അപ്പോൾ ഈ ഷണ്ടൻ പറയുകയാണ്, അത് കഴിഞ്ഞപ്പോൾ ഈ ഷണ്ടൻ യേശുവിൽ വിശ്വസിച്ചിട്ട് പറയുകയാണ്, ദേ വെള്ളം കാണുന്നു എന്നെ അങ്ങ് മാമോദിസ മുക്കിപ്പോൾ തന്നെ. പ്രൈസ് ദ ലോർഡ്. മാമോദിസ മുങ്ങി വലിയ ആനന്ദത്തോടെ ഹല്ലേലൂയ പാടി വരുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫിലിപ്പോസിനെ കാണാനില്ല. ഫിലിപ്പോസ് എവിടെ പോയി? ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് പൊക്കി ഹെലികോപ്റ്ററുമായി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇതാണ് സുവിശേഷ പ്രഘോഷണം. പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തെ, പുതിയ നിയമത്തിൽ പൂർത്തിയായിരിക്കുന്ന പഴയ നിയമത്തെ കോർത്തിണക്കി നമ്മൾ പഠിക്കണം. ഓക്കെ, നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഓക്കെ.